ശുഭാശംസയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഡാർലി ജെയ്സൺ, വാലിശ്ശേരി സൺഡേ സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. നമ്മളെല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കുന്നത് ഈശോയുടെ മനുഷ്യാവതാരമാണ്. നമ്മുടെ ഉള്ളിലും ഈ ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം, എന്തുകൊണ്ടാണ് ഈശോ മനുഷ്യനായി അവതരിച്ചതെന്ന്. നമുക്ക് ഈ ചോദ്യം വാലിശ്ശേരിയിലെ സൺഡേ സ്കൂളിലെ കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? അവരുടെ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ചോദ്യം ചോദിക്കട്ടെ, ഈശോ എന്തുകൊണ്ടാണ് മനുഷ്യനായി അവതരിച്ചത്? നമ്മളെ വഴി കാണിക്കാനും നമ്മളെ സ്നേഹിക്കാനും. നമ്മളെ സ്നേഹിക്കാനും. ഈശോ എന്തുകൊണ്ടാണ് മനുഷ്യനായി അവതരിച്ചത്? മനുഷ്യരെ പിടകളിൽ നിന്നും സാധനങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യനായി സൃഷ്ടിച്ചത്. യവിനെ, ഈശോ എന്തുകൊണ്ടാണ് മനുഷ്യനായി അവതരിച്ചത്? ബൈബിളിൽ പറയുന്നത് പോലെ തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാപം മൂലം ആദ്യം വേർപിരിഞ്ഞു പോയ മനുഷ്യരെ അവരെ സ്നേഹത്തിൽ തിരിച്ചു കൊണ്ടുവരുവാനും ദൈവത്തിന്റെ സ്നേഹം അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനുമായി പങ്കുവയ്ക്കാനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. അയ്യമ്മളെ, ചോദ്യം ചോദിക്കട്ടെ, ഈശോ മനുഷ്യനായി അവതരിച്ചത് എന്തുകൊണ്ടാ മോൾക്കറിയാവോ? മോളൊന്ന് പറഞ്ഞേ. ജോലെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈശോ എന്തുകൊണ്ടാണ് മനുഷ്യനായി അവതരിച്ചത്? ഈശോ കുരിശ് മരണത്തിലൂടെ ബലിയായി തീർന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യനായി ജനിച്ചത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത്. നമ്മൾ ഈശോയുടെ പിറവിത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈശോ എന്തിനാണ് മനുഷ്യനായി അവതരിച്ചത്? മോന്റെ അഭിപ്രായത്തിൽ എന്തിനാണ്? മനുഷ്യനായി പെരുമാറാനും മനുഷ്യന്റെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരാനും മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടിയാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നത്. മനുഷ്യരുടെ പാപങ്ങൾ മോചിക്കുവാനും അവരെ പോലെ ജീവിക്കുവാനുമാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. അൽഫോൻസ, എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്? ദൈവം മനുഷ്യരെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ഓക്കെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ കുട്ടികൾ പറഞ്ഞ വിവിധങ്ങളായ ഉത്തരങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ കേട്ടുവല്ലോ. നമ്മൾക്ക് ധ്യാനിക്കുമ്പോൾ ഈശോ എന്തുകൊണ്ടാണ് മനുഷ്യനായി അവതരിച്ചത്? ദൈവത്തിന് മനുഷ്യകുലത്തോടുള്ള അതിയായ സ്നേഹം. വിശുദ്ധ യോഹന്നാൻ 3:16, പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പാപികളായ നമ്മളെ ദൈവത്തെപ്പോലെ ആക്കുവാനും അതുവഴി സ്വർഗത്തിലേക്ക് ആനയിക്കാനുമാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ഇത് നമുക്ക് സാധ്യമാകുന്നത് വിശുദ്ധിയിലും സ്നേഹത്തിലും വളർന്നുകൊണ്ട് വിശുദ്ധ കൂദാശകൾ ഏറ്റവും പ്രസാദപരത്തോടെ സ്വീകരിക്കുന്ന വഴി നാം ദൈവസ്നേഹത്തിൽ വളരുകയും ദൈവത്തിന് അനുരൂപരാകുകയും ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി.